അക്രമി ഉപ്പാപ്പാനെയും കൊണ്ടുപോയി ഊരിരുൾ നിറഞ്ഞ ഒരു ഗുഹയിലേക്ക് കൊണ്ടുപോയി. ആ നിമിഷം കണ്ടു പാപ്പ ഇരുപേരെ ഗുഹക്കുള്ളിൽ ബന്ദിയാക്കപ്പെട്ടവരാണെന്നവരു വിട്ടു. ആ നിമിഷം കണ്ടു പാപ്പ ഇരുപേരെ ഗുഹക്കുള്ളിൽ ബന്ദിയാക്കപ്പെട്ടവരാണെന്നവരു വിട്ടു. കശ്ഫ് കറാമത്തൊളിവായ ബഹുമാനവലിയുള്ള കടമ്പാർ ഹാജി ആറ് ഉപ്പാപ്പാസിന് മർഹബാസിന് മർഹബാ. മനസ്സില് രക്ഷപ്പെടാനുള്ള വഴികൾ പാപ്പ ചൊല്ലിക്കാതില് അക്രമി കിടന്നുറങ്ങും നേരം രക്ഷ നേടുവാൻ. നല്ല ബുദ്ധി പ്രയോഗിച്ച് വേണം രക്ഷ നേടുവാൻ. പാപ്പ ഒരു ഹിക്മത്ത് അവരെ കാതിൽ ചൊല്ലിയേ, ഇരുമ്പ് കമ്പി ചൂടാക്കി അവന്റെ കണ്ണിൽ കുത്തിയേ. അവിടെ ആ സൗകര്യം റബ്ബ് അവരിലെന്നുമേകിയേ. ഉപ്പാപ്പയുടെ വാക്കുകൾ ആ വ്യക്തികൾ സ്വീകരിച്ചേ. ആപത്തിൽ നിന്നും രക്ഷ നേടിയ മൂവർ സംഘം പുറപ്പെട്ടു, മൂവർ സംഘം പുറപ്പെട്ടു. പരിശുദ്ധമായ ഹജ്ജ് കർമ്മവും നിർവഹിച്ചു മടങ്ങി. ഇങ്ങനെ എത്ര മഹത്തായ ചരിത്രങ്ങളും ഉപ്പാപ്പാന്റെ സഹായങ്ങൾ കിട്ടിയ ജനങ്ങളും. ഇങ്ങനെ എത്ര മഹത്വമായ ചരിത്രങ്ങളും ഉപ്പാപ്പാന്റെ സഹായങ്ങൾ കിട്ടിയ ജനങ്ങളും. കടമ്പാർ ഹാജിയാറ് ഉപ്പാപ്പാലിയാരിലും പ്രതിയല്ല കർലിയത്തും ഓതി ഞങ്ങള് ഉറൂസിന് മർഹബ. കടമ്പാർ ഹാജിയാറ് ഉപ്പാപ്പാസിന് മർഹബാ. കടമ്പാറിലെ മറിന്ദവരെ ആജിയാരു പാപ്പ വലിയേ, മക്കാമിൽ വാഴും പൂമലരെ ഉപ്പാപ്പ മുത്തൊളി നൂറേ. കടമ്പാറിലെ മറിന്ദവരെ ആജിയാരു പാപ്പ വലിയേ, മക്കാമിൽ വാഴും പൂമലരെ ഉപ്പാപ്പ മുത്തൊളി നൂറേ. ഭേദങ്ങൾ എണ്ണി പറഞ്ഞിടുവാൻ കടമ്പാർ ജാറമിൽ പോണം. ഉപ്പാപ്പ തന്റെ കറാമത്തിന്ന് എണ്ണി പറഞ്ഞാൽ തീരൂല. ഭേദങ്ങൾ എണ്ണി പറഞ്ഞിടുവാൻ കടമ്പാർ ജാറമിൽ പോണം. ഉപ്പാപ്പ തന്റെ കറാമത്തിന്ന് എണ്ണി പറഞ്ഞാൽ തീരൂല. കടമ്പാറിലെ മറിന്ദവരെ ആജിയാരു പാപ്പ വലിയേ, മക്കാമിൽ വാഴും പൂമലരെ ഉപ്പാപ്പ മുത്തൊളി നൂറേ. ഒരു നാളിലെ ബോംബെയിലെ ആ മുസ്ലിമിന്റെ കടയിൽ ജോലിക്ക് നിന്നു അവിടുത്തെ കഥ പറയാം. ജോലി കഴിഞ്ഞ് മഗ്‌രിബിന് നിസ്കാരത്തിന് വുളു ചെയ്തു. വന്നപ്പോഴേക്കും ഒരു സേട്ടും ഉപ്പ
പാപ്പയെ ജോലിക്ക് വിളിച്ചു. കടമ്പാറിലെ മറിഞ്ഞവരെ ഹാജിയാരു പാപ്പ വലിയെ, മക്കാമി വാഴും പൂമലരെ ഉപ്പാപ്പ മുത്തൊളിനു. മുതലാളി തൻ ജോലി കളഞ്ഞ് സേട്ടുവിൻ കൂടെ പോയില്ല, പിന്നിടുപ്പാപ്പാ നമസ്കരിച്ച് പെട്ടെന്ന് തിരിച്ച് വന്നല്ലോ. ഉടൻ കാണുന്നു സേട്ടു നിൽക്കുന്നു ഒരു പിസ്തോളും ഇത ചൂണ്ടി, ഉപ്പാപ്പാന്റെ നേർത്തോക്ക് ചൂണ്ടിയ സേട്ടിത ബോധം കെട്ട് വീണു. കടമ്പാറിലെ മറിഞ്ഞവരെ ഹാജിയാരു പാപ്പ വലിയെ, മക്കാമിൽ വാഴും പൂമലരെ ഉപ്പാപ്പ മുത്തൊളിനൂറേ. ബോധം വന്നപ്പോൾ സേട്ടു പറഞ്ഞു, നിങ്ങളുടെ ചുമലിൽ രണ്ട് സിംഹത്തെ കണ്ടു, അതിനാലെ ഞാൻ ബോധക്കേടില എന്ന്. നിങ്ങളെ പോലെ പുണ്യമനുഷ്യൻ ജോലിക്ക് നിർത്തിയെന്നാല് ഞാനും ഒരു പാപിയാകും, നാട്ടിൽ തിരിച്ചങ്ങ് പോകൂ. ഇതുപോലുള്ള കഥകളേറെ ഉപ്പാപ്പാന്റെ പോരിഷയേറെ, കറാമത്തിനൊളിവേ. കടമ്പാറിലെ മറിഞ്ഞവരെ ഹാജിയാരു പാപ്പ വലിയെ, മക്കാമിൽ വാഴും പൂമലരെ ഉപ്പാപ്പ മുത്തൊളിനൂറേ. കടമ്പാറിലെ മറിഞ്ഞവരെ ഹാജിയാരു പാപ്പ വലിയെ, മക്കാമിൽ വാഴും പൂമലരെ ഉപ്പാപ്പ.